സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചരിത്ര ശേഷിപ്പുകൾ കാഴ്ചയ്ക്കൊരുക്കി തൊടുപുഴയിൽ പുരാവസ്തു ചരിത്ര രേഖ പ്രദർശനം. ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് സൊസൈറ്റി ആഭിമുഖ്യത്തിൽ ഇടുക്കി പ്രസ് ക്ലബ് ഹാളിലാണ് പ്രദർശനം നടക്കുന്നത്. രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം തികച്ചും സൗജന്യമാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 1000 പേർ ആദ്യ ദിനം സന്ദർശകരായി എത്തി. ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള കീഴ്മലൈനാട് പുരാവസ്തു ചരിത്രരേഖ പ്രദർശനം ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ ആരംഭിച്ചു. പത്തൊൻപത് 20 തീയതികളിലായാണ് പ്രദർശനം നടക്കുന്നത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പൂഞ്ഞ രാജകുടുംബാംഗം ദിലീപ് കുമാർ വർമ്മ നിർവഹിച്ചു. ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് സൊസൈറ്റി പ്രസിഡന്റ് MP നാസറിന്റെ അധ്യക്ഷതയിലാണ് ഉദ്ഘാടനം നടന്നത്. ഇത്രയും യങ് ജനറേഷൻ ഇതിനോട് ആകർഷിച്ചിട്ട് വരുന്നുണ്ട്, ഇതിനെ പറ്റി പഠിക്കാനുള്ള ഉത്കണ്ഠ കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇവരെ അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ കോതമംഗലം DFO MBG കണ്ണൻ, S ഉണ്ണികൃഷ്ണൻ IFS, MN ജയചന്ദ്രൻ, OS സമത്, നൌഷാദ് കൊച്ചുതമ്പി, മാർട്ടിൻ മുളപ്പുറം, ശശിധരൻ തൊടുപുഴ, AK ജോസ്, പുരാവസ്തു ഗവേഷകൻ ബാലഗോപാൽ ചാണയൽ, ചെറിയാൻ അങ്കമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ബ്രിട്ടീഷ്, ഡച്ച്, പോർച്ചുഗീസ് ഭരണകാലത്തെയും മുഗൾ, തിരുവിതാംകൂർ, കൊച്ചി, പൂഞ്ഞാർ, വടക്കൻകൂർ രാജഭരണകാലയളവിലെയും രേഖകൾ പ്രദർശനത്തിന് എത്തിച്ചിട്ടുണ്ട്. ഈ കൂടാതെ യേശുക്രിസ്തുവിന്റെ കാലയളവിലെ 30 വെള്ളി നാണയങ്ങളും പ്രദർശനത്തിനെത്തിയത് കൗതുകമായി. നാണയങ്ങൾ, പ്രാചീന കൈയെഴുത്ത് പ്രതികൾ, താളിയോല രാമായണം എന്നിവയെല്ലാം പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതിപുരാതനമായ ബൈബിളും പുരാതനമായ തോറയും ചെമ്പു പട്ടയങ്ങളും രാജകൽപ്പനകളും ചെമ്പോല ഗ്രന്ഥങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായുണ്ട്. വെള്ളിച്ചക്രം, തിരുവിതാംകൂർ പണം, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ സ്മാരക നാണയങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടതാണ് പ്രദർശനം. പഴയ സാധനങ്ങൾ വിൽക്കുന്നതിന് 7 കൗണ്ടറുകളാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 1000 പേർ ആദ്യ ദിവസം തന്നെ പ്രദർശനം കാണാൻ എത്തി. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6:30 വരെയാണ് പ്രദർശനം. പ്രദർശനം തികച്ചും സൗജന്യവുമാണ്.